1000 രൂപ മുതൽ മുടക്കിൽ പ്രതിദിനം 500 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാനോ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ വിശദാംശങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെ മുതൽ മുടക്കി എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ഒരു സീലിംഗ് മെഷീൻ ആണ്. നിങ്ങൾക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നോക്കിയാൽ മനസ്സിലാവും സീലിംഗ് മെഷീൻ 840 രൂപയാണ് റേഞ്ച് വില വരുന്നത്. പിന്നീട് നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണില്ല. ശീതള പാനീയങ്ങളുടെ ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ശീതള പാനീയങ്ങൾ സിപ്പപ്പ് രൂപത്തിലാക്കിയിട്ട് വിപണനം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സിപ്പപ്പുകളുടെ ബിസിനസ് ആശയമാണ്. എങ്ങനെയൊക്കെ നമുക്ക് സിപ്പപ്പുകൾ ഉണ്ടാക്കി വിപണനം നടത്താം, എങ്ങനെ അതിലൂടെ പ്രതിദിനം 500 രൂപ വരെ ലാഭം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു നമുക്കിതിനാവശ്യം ഒരു സീലിംഗ് മെഷീനാണ്. ബാക്കി വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിപ്പപ്പ് ഉണ്ടാക്കാനുള്ള ആവശ്യമായ റോ മെറ്റീരിയൽസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പലതരം സിപ്പപ്പുകൾ ഇന്ന് നമുക്ക് ഷോപ്പിൽ കിട്ടും. എന്തൊക്കെയാണ്? മിൽക്ക് ഷേക്കുകൾ കൊണ്ടുള്ള സിപ്പപ്പുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രൂട്ട് സിറപ്പ് കൊണ്ടുള്ള, ഫ്രൂട്ട്സിന്റെ സർവത്ത് കൊണ്ടുള്ള സിപ്പപ്പുകളും ഇന്നുണ്ട്. അപ്പോൾ മിൽക്ക് ഷേക്കുകൾ കൊണ്ടുള്ള സിപ്പപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് 1 ലിറ്റർ മിൽക്ക് എടുക്കാം, അതിലേക്ക് 250 ഗ്രാം ബൂസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഷുഗർ, ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മളത് ഫ്രീസ് ചെയ്യാണ് പതിവ് അല്ലേ. പാക്കിലാക്കിയിട്ട് സിപ്പപ്പ് പാക്കറ്റുകളിലാക്കിയിട്ട് എന്താണ് അത് ഫ്രീസ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട് സിറപ്പുകളുടെ കാര്യമാണെങ്കിൽ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവയിൽ നമുക്ക് ഫ്രൂട്ട് സിറപ്പുകൾ വാങ്ങാം. എന്നിട്ട് എന്താണ് അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും, അതും നമ്മൾ ഇതുപോലെ സിപ്പപ്പ് പാക്കറ്റുകളിലാക്കിയിട്ട് വിപണനം നടത്തും. അപ്പോൾ ഒത്തിരി ഫ്രൂട്ട് സിറപ്പുകൾ പലതരത്തിലുള്ള, ലെമണൈഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട് സിറപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിപ്പപ്പുകൾ ഉണ്ടാക്കി വിപണനം നടത്താം. ഇതിൻ്റെ പ്രൊഡക്ഷൻ റേഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ മിൽക്ക് ഷേക്കുകളാണ് നമ്മൾ സിപ്പപ്പുകളാക്കി വിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിൽക്ക് ഷേക്ക് കൊണ്ടുള്ള സിപ്പപ്പിനെ നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിപ്പപ്പിന് 1 രൂപയാണ് നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 രൂപയ്ക്ക് വിപണനം നടത്താൻ പറ്റും. അതുപോലെ ഈ ഫ്രൂട്ട് സിറപ്പുകൾക്ക് നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് 50 പൈസയാണ്. അത് നമുക്ക് 1.50 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിപണനം നടത്താം. അതായത് മിൽക്ക് ഷേക്കുകളുടെ സിപ്പപ്പുകളായാലും ഫ്രൂട്ട് സിറപ്പുകളുടെ സിപ്പപ്പുകളായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ രൂപ ലാഭം കിട്ടുന്ന രീതിയിൽ വിപണനം നടത്താൻ പറ്റും. അതായത് മിൽക്ക് ഷേക്കുകൾക്ക് നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് 1 രൂപയാണെങ്കിൽ നമ്മളത് കൊടുക്കുന്നത് 2 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട് സിറപ്പുകൾക്ക് നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് 50 പൈസയാണ്, നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നത് 1.50 പൈസക്കാണ്. അതായത് 1 രൂപ 50 പൈസക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 രൂപ വെച്ചിട്ട് ഏത് സിറപ്പായാലും, അത് എന്താണ് ഫ്രൂട്ട്സിൻ്റെ ഓറഞ്ച് ആയാലും ലെമണൈഡ് ആയാലും ഏതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 രൂപ ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് വിപണനം നടത്താൻ പറ്റും. അങ്ങനെ ഒരു ദിവസം നമ്മൾ 500 സിപ്പപ്പ് പാക്കറ്റുകളായിട്ട് വിപണനം നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 പാക്കറ്റിലൂടെ 500 രൂപ ലാഭം കിട്ടും. അപ്പോൾ 1000 രൂപ മാത്രമാണ് നമുക്ക് മുതൽ മുടക്കെന്ന് പറയുന്നത്. കാരണം 840 രൂപ നമുക്ക് സീലിംഗ് മെഷീനാണ് ആവശ്യം, ബാക്കി നമ്മുടെ റോ മെറ്റീരിയൽസിനാണ്. നമ്മൾ ഓരോ ദിവസം ലാഭം ഉണ്ടാക്കുന്നത് 500 രൂപയാണ്. അത് 500 പാക്ക് സിപ്പപ്പുകൾ ഉണ്ടാക്കുമ്പോഴാണ് 500 രൂപ ലാഭം കിട്ടുന്നത്. നമ്മൾ കൂടുതൽ അതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ അതിൽ കൂടുതലും നമുക്ക് ലാഭം കിട്ടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ജില്ലകളിലേക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജി എസ് ടി രജിസ്ട്രേഷനൊക്കെ എടുത്ത് നമുക്കത് ചെയ്യാം. എന്താണ് നമ്മുടെ പാക്കിങ്ങിൽ നമ്മളിതായ ഒരു ബ്രാൻഡ് നെയിം കൊണ്ടുവന്നിട്ടൊക്കെ നമുക്ക് കൂടുതൽ വിപുലീകരിച്ചാൽ കൂടുതൽ ലാഭങ്ങൾ നമുക്ക് ഈ പറയപ്പെടുന്ന സിപ്പപ്പ് മേക്കിംഗ് ബിസിനസ്സിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാം. നല്ലൊരു ലാഭം, ഒരു ദിവസം നമ്മൾ എത്ര പാക്കറ്റ് ഉണ്ടാക്കുന്നോ അത്രയും ലാഭം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം എന്താണ്, ഉറപ്പായിട്ടും ചെറിയൊരു ബിസിനസ് അല്ല ഇത്, നമുക്ക് എന്താണ് അത്യാവശ്യം ഒരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. നമസ്കാരം.
കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നാംകായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ട് പൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മാംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ. നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ജോലി വേണ്ടവരും പ്രോപ്പർട്ടി വിൽക്കാനുള്ളവരും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കമ്പനിയുടെ മറ്റ് സർവീസുകൾ വേണ്ട ആളുകളും ശ്രദ്ധിക്കാം. കേരളത്തിൽ ഒരു ജോലി യാതൊരുവിധ എക്സ്ട്രാ സർവീസ് ചാർജും ഇല്ലാതെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ YWW ജോബ് കൺസൾട്ടൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ജോബ് കൺസൾട്ടൻസി നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ YWW റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ YWW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും വാച്ച് അവർ കൂട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേക്ക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, DM വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. കേക്ക് സ്റ്റുഡൻ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളിലും വീട്ടിലിരുന്ന് YWW വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വഴി, വീട്ടമ്മമാർ വഴിയാണ് നിങ്ങൾക്ക് ഈ സർവീസുകളെല്ലാം കമ്പനി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് വഴി വരുന്ന വരുമാനമാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് വർക്ക് ഫ്രം ഹോം പേയ്മെൻ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ സർവീസ് ആവശ്യമുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് കമ്പനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതാത് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഈ സർവീസ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു സഹായം കൂടിയാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റ് സർവീസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള WWW.YWIWGroup.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.